സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം തന്നെ അയച്ച വഴികളിൽ താൻ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിരസ്കരണങ്ങളുടെയും അപമാനങ്ങളുടെയും വേദന ജെറമ്യ ഇന്നലെ ദൈവവുമായി പങ്കുവയ്ക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ നാഥൻ തൻ്റെ ശിഷ്യരെ അയക്കുന്നത് ഇങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവത്തിൻ്റെ അകമ്പടിയോടെയാണ്. വേദനിപ്പിക്കുന്ന ലോകവും വേദനയൊപ്പുന്ന അമൂല്യനിധിയായ ദൈവവും. 2 കൊരിന്ത്യർ 4:7 കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ മൺപാത്രത്തിലെ നിധികളാണ് നമ്മൾ, തെസാവറോസ് ഓസ്ത്രാക്കിനോസ്. ഇന്നലെ ക്രിസ്തുവാകുന്ന നിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതല്ലേ ഉള്ളൂ. ചേർത്ത് വായിക്കണം ഇവിടെ. നമ്മുടെ മേന്മകളോ എന്തിനേറെ, വീഴ്ചകൾ പോലുമല്ല നമുക്ക് നിർണയങ്ങളായി മാറുന്നത്. നമ്മിൽ സദാ കർമ്മനിരതനാകുന്ന രക്ഷണീയമായ ദൈവത്തിൻ്റെ കൃപയാണ്. ജീവൻ്റെയും പൂർണ്ണതയുടെയും വിജയത്തിൻ്റെയും പ്രമാണമെന്നത് ഇത് തന്നെയാണെന്ന് നാഥൻ നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്യുകയാണ് ഈ മൺപാത്രത്തിലെ നിധികളിലൂടെ. ഇന്ന് ജെറമ്യയ്ക്ക് നാഥൻ കുശവൻ്റെ വിരുദ്ധം രീതികളും കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ജെറമ്യ 18:1-6. ദൈവം ഒരു കുശവനെന്ന് പറയുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ക്രിയാപദം ദൈവം സൃഷ്ടിയെ മെനഞ്ഞതിൻ്റെ സൂചനകൾ കൂടി പേർന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് ദൈവഹിതങ്ങളുടെ ചുരുളഴിയൽ. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞു, മൃഗങ്ങളെയും അങ്ങനെ തന്നെയാണ് മെനഞ്ഞത്, 2:19. പക്ഷേ പലപ്പോഴും മനുഷ്യൻ തൻ്റെ ഈ ദൈവിക ഭാവം വെടിഞ്ഞ് മൃഗങ്ങളെയും കടത്തിവെട്ടുന്ന നരാധമ ഭാവങ്ങളിലേക്ക് വീണു പോകുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ വീണ്ടും വിചാരങ്ങൾക്ക് പകരം കഴുത വിചാരങ്ങളാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറമായി മാറുന്നു. നൈമിഷികതയുടെ തടവറകളിൽ നമ്മൾ ആസക്തരായി നീറിപ്പുവഞ്ഞ് കഴിഞ്ഞുകൂടുകയാണ്, പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തീരുമാനങ്ങൾ കേവലം എടുത്തുചാട്ടങ്ങളായി മാറുന്നു, വീണ്ടും വിചാരങ്ങളില്ലാതെ, ഡിസേൺമെൻറ്റ്. എന്നാൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞപ്പോൾ അതിൽ തൻ്റെ ജീവശ്വാസത്തെ ഊതിയിറക്കിയെന്നുകൂടി നമ്മൾ മറക്കരുത്, 2:7. നാം അങ്ങനെ ഈ മൺവഴിയിൽ, ഈ മൺവാസനയിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമാണ്. ക്രിസ്തുവിനെ പോലെ നമ്മൾ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു, 1 കൊരിന്ത്യർ 15:45-48. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തൻ്റെ പ്രേഷിത ദൗത്യം ആരംഭിക്കുന്നത് ലൂക്കാ 4 നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്ന് ക്രിസ്തുവിൻ്റെ പ്രേഷിത വഴികളെക്കുറിച്ച് നമ്മൾ സങ്കീർത്തനത്തിലും തുടർന്നും വായിക്കും. അത് ഇതിനോട് ചേർത്ത് വായിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നമ്മൾ, ദൈവത്തിൻ്റെ ജീവാത്മാവിനാൽ നിറഞ്ഞ നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെ സ്നേഹത്തിൻ്റെ വഴികളിൽ അയക്കപ്പെട്ടവരായിരിക്കുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ അതേ പ്രേഷിത ദൗത്യങ്ങളിൽ. മൺപാത്രത്തിലെ നിധി, തെസാവറോസ് ഓസ്ത്രാക്കിനോസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 146 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കാലക്രമത്തിൽ മണ്ണടിഞ്ഞു പോകുന്ന ഒന്നിലും പ്രത്യാശ വയ്ക്കരുത് എന്ന്. അവ ഇന്ന് എത്ര ബലമാർന്നവയാണെങ്കിലും. പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ക്രിസ്തു, ഷീലോ, അപ്പോസ്തലൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അതേ പ്രേഷിത വഴിയിലേക്കാണ്, അതേ സ്നേഹദൗത്യവുമായിട്ടാണ് നാഥൻ തൻ്റെ ശിഷ്യരെ ലോകത്തിലേക്ക് അയക്കുന്നതും. അതിനാൽ ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നതൊക്കെയും ആർക്കും മനസ്സിലാകും, അത് ക്രിസ്തുവിൻ്റെ പ്രേഷിത വഴികളെക്കുറിച്ച് തന്നെയുള്ള പ്രവാചക വചനങ്ങളാണ് എന്ന്. യെശയ്യാ 49:8, 61:1, 53:4, 35:4-മത്തായി 11:15, 8:16, 15:31, ലൂക്കാ 4:18 ചേർത്ത് വായിച്ചാൽ ഇത് കുറേ കൂടി വ്യക്തമാകും. ദൈവം നീതിമാനെ സ്നേഹിക്കുന്നുവെന്ന് ഈ സങ്കീർത്തനം കാച്ചിക്കുറുക്കി അവതരിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ ദീർഘക്ഷമയും കാരുണ്യത്യവും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ. എന്നാൽ നീതിമാൻ മാത്രമാണ് ഈ സ്നേഹത്തിൽ ദൈവത്തോട് പ്രതികരിക്കുന്നത്, ദൈവികനായി മാറുന്നതും. ദൈവം നമ്മെ ക്ഷമാപൂർവം പരുവപ്പെടുത്തുന്നു, രൂപപ്പെടുത്തുന്നു എന്ന് ജെറമ്യ പറഞ്ഞു തരും. അതേസമയം ദൈവം നമ്മുടെ തകർച്ചയെയും വീഴ്ചയെയും പോലും മാനിക്കാതെ നമ്മെ വാരിപ്പുണർന്ന് പരിപോഷിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനം 146 പറഞ്ഞു തരും. ദൈവിക നീതിയുടെ പാഠം തന്നെയാണിത്. ഇന്ന് വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയുടെ തിരുനാളാണ്. സഭയിലെ ഏറ്റവും സമുന്നതനായ ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികത്തിൽ മാർച്ച് 2021 ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന ഒരു അനുസ്മരണമുണ്ട്. അവിടെ അവതരിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഈ ധ്യാന വഴിയിൽ ചേർത്ത് വായിക്കാവുന്നതുമാണ്. അദ്ദേഹം കഠിനമായ കാർക്കശ്യം പ്രതിഫലിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ആദ്യ നാളുകളിൽ. പിന്നീട് മൃദുലതയോടെ അദ്ദേഹം ക്രിസ്തീയ ധാർമ്മികതയെ വായിച്ചെടുക്കാൻ പഠിപ്പിച്ചു. ഈ തിരിച്ചറിവ്, ഡിസേൺമെൻറ്റ്, നന്മയെക്കുറിച്ചുള്ള വിവേചനാശക്തി അദ്ദേഹത്തിന് കൈവന്നത് ക്രിസ്തുവിൻ്റെ അനന്യമായ സ്നേഹത്തെ ദർശിച്ചുകൊണ്ട് തന്നെയാണ്. പാപിയെയും തകർന്നവനെയും വീണവനെയും ക്രിസ്തു വാരി പുണരുന്ന രീതി കണ്ടുകൊണ്ട്. അതിനാൽ വിശുദ്ധൻ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ റിയലിസ്റ്റിക്കായി മനുഷ്യൻ്റെ വീഴ്ചകളെ പരിഗണിക്കാൻ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക പ്രബോധനങ്ങൾ ആ ഒരു അച്ചുതണ്ടിലാണ് കറങ്ങുന്നതും. ഇത് ക്രിസ്തീയ സാഹോദര്യത്തിൻ്റെ ആഴമേറിയ പ്രകാശനങ്ങളാണ് എന്ന് പാപ്പ നിരീക്ഷിക്കുകയാണ്.
നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നാഥൻ്റെ നീതിബോധവും കാരുണ്യത്യകവും നമുക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഇന്ന് മത്തായി 13:47 മുതൽ 53 വരെ നാഥൻ ഈ പുതുമയാർന്ന് ക്രിസ്തു ദർശനം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. നിയമത്തെയും പ്രവാചകരെയുമെല്ലാം, അതായത് പഴയ സമ്പത്തുക്കളെയെല്ലാം പുതിയ ഈ തികവുമായി ചേർത്ത് വായിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശിഷ്യന്മാർ അങ്ങനെയാണത്രേ ശിഷ്യത്വം നേടിയിരിക്കുന്നത്. ശിഷ്യത്വ പദ്ധതി, ഡിസൈപ്ലിംഗ് നാഥൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവർ നാഥനിൽ നിന്ന് പഠിച്ച ഈ സ്നേഹത്തിൻ്റെ പുതു കാഴ്ചകളും പാഠങ്ങളുമൊക്കെ ലോകത്തിന് പകർന്നു കൊടുക്കാനും അവരെ ശിഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാനും ഡിസൈപ്ലിംഗ് നാഥൻ അയക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല. മത്തായി 28:19 നാഥനിൽ നിന്ന് പഠിച്ചത് സ്നേഹത്തിൻ്റെ കർമ്മവീഥികളിൽ പ്രകാശിപ്പിക്കപ്പെടുകയാണ്, മേരി മാർത്ത സംഗമം പോലെ. നാഥൻ പല ഉപമകളിലൂടെ അവരെ പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കിനി മനസ്സിലായോ? അവർ പറഞ്ഞു, ഉവ്വ്, നമുക്കറിയാം, പക്ഷേ അവർക്ക് കാര്യങ്ങൾ ഇനിയും വേണ്ട വിധം മനസ്സിലായിട്ടില്ല എന്ന്. മത്തായി 15:10 ഭൗതികമായൊരു തിരിച്ചറിവും ധാരണയുമല്ല ഇവിടെ പ്രധാനം. കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, ദൈവഹൃദയത്തെ തൊട്ടറിയുന്ന വിവേചനാശക്തി തന്നെയാണ് വേണ്ടത്, ഡിസേൺമെൻറ്റ്. അതുകൊണ്ടാണ് നാഥൻ ഉപമകളിലൂടെ സംസാരിക്കുന്നതും. സ്വീകരിക്കാത്തവന് ആ പാഠങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല. ഹൃദയകാഠിന്യം ആ ദൈവപാഠത്തെ അവരിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്നു. എന്നാൽ അത് സ്വീകരിക്കുന്നവന്, അവൻ എത്ര വിജ്ഞാനം കുറഞ്ഞവനാണെങ്കിലും, ഈ ദൈവിക രഹസ്യങ്ങൾ അവന് സുവ്യക്തമായി മാറുന്നു. അങ്ങനെ ഒരേ സമയം മറിഞ്ഞിരിക്കുന്നതും വെളിപ്പെടുന്നതുമായ ദൈവിക രഹസ്യം, ഉപമ അതിൻ്റെ ഒരു കുറിയാണ്. ദൈവരാജ്യവും അങ്ങനെ തന്നെയാണ്. വന്നു വന്നില്ല എന്നൊരു വിശുദ്ധമായ ടെൻഷൻ അതിൻ്റെ അകക്കാമ്പിലുണ്ട്, ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. അത് നമ്മെ ഊർജ്ജസ്വലരാക്കുന്ന ഒരു സംഘർഷാവസ്ഥയാണ്. ദൈവം അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ നമ്മെ ഉടച്ച് വാർത്തെടുക്കുന്നതും വീണ്ടും വീണ്ടും. ദൈവം തൻ്റെ കരവേലകളെ വിവേചിച്ചറിയുന്നുണ്ട്, ജഡ്ജ്മെൻറ്റ്, വേണ്ട തിരുത്തുകൾ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മെ തന്നെ വിവേചിച്ചറിയുകയും വേണ്ട തിരുത്തുകൾ ചെയ്യുകയും ചെയ്യണമെന്ന് നാഥൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെയും. അല്ലാതെ നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മെ ദൂരെ എറിഞ്ഞുകളയുകയല്ല ഈ ദൈവശില്പി ചെയ്യുന്നത്. അവിടുത്തെ ദീർഘക്ഷമയും സ്നേഹത്തിൻ്റെ ആകർഷകത്വവും നമ്മെ എല്ലാവരെയും ചേർത്തണയ്ക്കുകയാണ്. എല്ലാത്തരം മത്സ്യങ്ങളെയും കോരിയെടുക്കാനായി കടലിലെറിയപ്പെട്ട വലയുടെ ഉപമയിലൂടെ നാഥൻ പറഞ്ഞു തരുന്നതും അതുതന്നെയാണ്. അവസാനം ദൈവം നടത്തുന്നൊരു വിധിയുണ്ട്, സംശയമില്ല, ജഡ്ജ്മെൻറ്റ്. പക്ഷേ ദൈവം അത്രയും നേരം ദീർഘക്ഷമയോടെ നമ്മെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം സദാ കർമ്മനിരതനാകുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ഈ ഒരു വലിയ മീൻപിടുത്തം യോഹന്നാൻ 21:6-8 വരെ നമ്മൾ കാണുന്നുണ്ട്. ഉദ്ധിതനായ നാഥൻ ശിഷ്യരെ കാണാൻ വരുമ്പോൾ അന്ന് നാഥൻ പത്രോസിനോട് ചോദിച്ചതൊക്കെയും സ്നേഹത്തിൻ്റെ ചോദ്യങ്ങളാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം. മാത്രമല്ല, തനിക്ക് തൻ്റെ ആടുകളോടുള്ള സ്നേഹം നാഥൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പത്രോസിനോട് പറയുമ്പോൾ അതുതന്നെയാണ് ശ്രീഹന്മാരുടെ ദൗത്യം. അതുതന്നെയാണ് ദൈവസ്നേഹത്താൽ അയക്കപ്പെട്ടവരുടെ നിയോഗം. ഈ ദൈവവല നമ്മെ കുടുക്കി വലിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒന്നല്ല. ശിഷ്യന്മാർ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് നാഥൻ പറഞ്ഞപ്പോൾ, ഫിഷേഴ്സ് ഓഫ് മെൻ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഈ വലയുടെ പ്രയോഗം തന്നെയാണ് അവിടുന്ന് സൂചിപ്പിച്ചതെന്ന് വിചാരിക്കേണ്ടതുണ്ട്. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ സമൃദ്ധിയിലേക്കും സത്യത്തിലേക്കും ജീവനിലേക്കും സ്നേഹത്തിലേക്കും എല്ലാവരെയും വാരിക്കോരിക്കൊണ്ടേയിരിക്കുന്നു. അപനനെ രക്ഷിക്കാൻ നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ ഈ ഔത്സുക്യം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ തന്നെയാണ്.